രാവിലെ മരുന്നിന് പോലും ഒരെണ്ണത്തിനെ കാണുന്നില്ലല്ലോ. എന്റെ അവിടെയൊക്കെ ഇറങ്ങി തിരിച്ചപ്പോഴേ വിചാരിച്ചത് തന്നെ. വേണ്ട വരുന്നതേ ഒരു ചമലക്കിളി. നിന്റെ അമ്മൂമ്മ പ്രായം കുറവാണല്ലോ. ആ സ്ത്രീ എനിക്കറിയാം, ബോംബെ റെഡ് സ്ട്രീറ്റിലുള്ളതാ. എന്റെ പേര് വിപലി. കുട്ടിയുടെ പേരെന്താ? കൃഷ്ണേന്ദു. ഞാൻ വിളിക്കണം. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ ആഭാസൻ ബ്ലഡി ഫൂൾ. അല്ലേ കൃഷ്ണു, നമുക്ക് പോയാലോ? അധികം വൈകണം, പോകാനുള്ളല്ലേ. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോ? ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം. എങ്ങനെയുണ്ട്? അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കാന്. എന്താ നിങ്ങൾ ഉദ്ദേശം? ചെറിയ പരിപാടികൾക്ക് ഇപ്പഴേ നടക്കണത് പ്രശ്നം. എനിക്കറിഞ്ഞൂടെ? എനിക്കിതൊന്നും പറ്റില്ല. ഫൈവ് സ്റ്റാർ ഹോട്ടൽ തന്നെ വേണം. ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് തരാനുള്ള പൈസ എന്ന് പറയും. അതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള പരിപാടിയാണ്. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര് കല്യാണത്തിന് മുന്നേ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. ഒരു സ്ഥലമുണ്ട്, എന്തായാലും കാശ് വാങ്ങിച്ചു പോയില്ലേ? നമ്മളെ മോള് വിചാരിച്ച പോലെ നല്ലല്ലോ. ഒന്ന് വേഗം വാടോ. ഒരു ധൈര്യം വൃത്തികെട്ടവൻ. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. സുരേന്ദ്രോ പിള്ളേര് വിശക ഒരു കൈവതം നാറ്റുകരുത്. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ തെറ്റ് ചെയ്യാത്തവരായി ആരാ ഗോപുള്ളത്? കൊച്ചിനൊഴിയാക്കാനുള്ള പരിപാടിയാണ്. ഇതിപ്പോ പോട്ടന്റെ ലോട്ടറി അടിച്ച പോലെ.